നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി ഇൻറ്റു ടു ഹൺഡ്രഡ് പിക്സൽ ഉള്ളതും ട്വൻറ്റി കെ ബിൽ താഴെയുള്ള ഒരു ഫോട്ടോ നമ്മൾ റെഡിയാക്കി വെക്കണം ഇത് നമുക്ക് സൈറ്റിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് നമ്മുടെ ഫോട്ടോയുടെ സൈസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോട്ടോയുടെ സൈസൊക്കെ കുറച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം ബാക്കി വീഡിയോ കാണുക കേട്ടോ കെ എൻ എം സിയുടെ രജിസ്ട്രേഷൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടി നമ്മുടെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ ഗൂഗിളിൽ നമുക്ക് കെ എൻ എം സി ഡോട്ട് ഒ ആർ ജിയിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ കിട്ടുന്ന ഫസ്റ്റ് റിസൾട്ട് തന്നെ അവരുടെ വെബ്സൈറ്റ് ആണ് ഇതിൽ നമുക്ക് ഇൻ്റർനെറ്റ് എക്സ്പ്ലോർ യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഗൂ ഗൂഗിൾ ക്രോമിൽ ഈ സൈറ്റ് ഓപ്പൺ ആവത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്കവിടെ ത്രീ ഓപ്ഷൻസ് നമുക്ക് കാണാം ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും പ്രൈമറി രജിസ്ട്രേഷൻ റെസിപ്രോക്കൽ രജിസ്ട്രേഷൻ പിന്നെ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കേരളത്തിൽ തന്നെ പഠിച്ചിട്ട് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തത് ഔട്ട് സൈഡ് ഓഫ് കേരളയിൽ നേഴ്സിംഗ് പഠിച്ചവർക്ക് വേണ്ടി റിന്യൂവൽ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇത് ഓൾറെഡി നമ്മൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ എടുത്തിട്ടുണ്ട് അത് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണിത് ഈ ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ റിന്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ തേർഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പണായി വരും അപ്പോൾ നെക്സ്റ്റ് ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഓപ്പണായി വരും അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ നേഴ്സിംഗിൻ്റെ കോഴ്സ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അടക്കേണ്ട ഫീ എമൗണ്ട് അതിൻ്റെ തൊട്ട് താഴെ ഡിസ്പ്ലേ ആവും അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ റിന്യൂവൽ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മുടെ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ എന്നാണോ ചെയ്തത് ആ ഡേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇററ് വരും അത് ഇററല്ല അത് ആ സൈറ്റിനകത്ത് അവർ ആപ്ലിക്കേഷൻ വൺ ടു ഫിഫ്റ്റീൻ ഓഫ് ദി മന്ത് വരെയാണ് രജിസ്ട്രേഷൻ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിഫ്റ്റീൻ ടു തേർട്ടി വരെയുള്ള ഡേറ്റ് അക്സെപ്റ്റ് ചെയ്യും ഞാനിത് വേറെ ഒരു നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ട്വൻറ്റി സെക്കൻഡ് ഡേറ്റ് ആക്സെപ്റ്റ് ആയി അതിനുശേഷം നമ്മുടെ പ്രീവിയസ് സർട്ടിഫിക്കറ്റിൻ്റെ സീരിയൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ആർ സീറോ വൺ എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആയിരിക്കും അത് കേരള രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് എന്നുള്ളത് സിംഗിൾ രജിസ്ട്രേഷൻ നമ്പർ എന്ന് സെലക്ട് ചെയ്യണം അതിന് ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് മൈ ആപ്ലിക്കേഷൻ എന്നുള്ളത് ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ തൊട്ട് താഴെ കാണാൻ സാധിക്കും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് വാലിഡേറ്റ് ചെയ്യുക ഏത് അഡ്രസ്സിലേക്കാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരേണ്ടത് എന്നുള്ളത് നമ്മളവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം അതിനുശേഷം നമ്മുടെ ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫോട്ടോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ ഡയമെൻഷൻ വൺ ഫിഫ്റ്റി വിത്ത് ഇൻറ്റു ടു ഹൺഡ്രഡ് ഹൈറ്റ് പിക്സൽ ആയിരിക്കണം ഈ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ട്വൻറ്റി കെ ബി മാത്രമേ പാടുള്ളൂ അതിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യമേ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫോട്ടോയുടെ സൈസ് കുറയ്ക്കാവുന്നതാണ് അതിനുശേഷം താഴെ കാണുന്ന കോഡ് നമ്മൾ കറക്റ്റായി എൻറ്റർ ചെയ്തതിനു ശേഷം ഐ അഗ്രി എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ ടിക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അടുത്ത് വരുന്നത് നമ്മുടെ പേയ്മെൻറ്റ് സ്ക്രീനാണ് അവിടെ നമുക്ക് ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് കാണിക്കും ഇവിടെ ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ക്യു ആർ കോഡ് വെച്ച് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കടകളിലൊക്കെ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ ഈ സ്ക്രീനിൽ തന്നെ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്ത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ പേയ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു റിഫറൻസ് ഐ ഡിയും ട്രാൻസാക്ഷൻ ഐ ഡിയും സ്ക്രീനിൽ കാണാൻ സാധിക്കും അത് നമ്മൾ പിന്നീട് ഉള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നീട് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ട്രാക്കണമെങ്കിൽ ഈ ഐ ഡി ആവശ്യമാണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ പ്രിൻറ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഹോം സ്ക്രീനിൽ റിന്യൂവൽ ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുമ്പോൾ ഇൻവാലിഡെന്ന് കാണിക്കും അത് അപ്ഡേറ്റ് ആയി വരാൻ ചിലപ്പോൾ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ടൈം എടുക്കും അത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് എനിക്കൊരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ സാധിച്ചത് ഇതാണ് ഞാൻ പ്രിൻറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം ഈ ഫോം നമ്മൾ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ സൈൻ ചെയ്യണം സൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ പേയ്മെൻറ്റ് റിസിപ്റ്റ് അതിൻ്റെയും പ്രിൻറ് നമ്മളെടുക്കണം അത് എടുത്തതിന് ശേഷം നമ്മൾ ഇത് സ്പീഡ് പോസ്റ്റിൽ നമ്മൾ ഇവരുടെ തിരുവനന്തപുരത്തെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം ഇതാണ് നമ്മൾ സ്പീഡ് പോസ്റ്റിൽ അയക്കേണ്ട അഡ്രസ്സ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കെ എൻ എം സി രജിസ്ട്രേഷൻ പ്രോസസ്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബബായ്